കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ ആദ്യ സംയുക്ത സേനാ മേധാവി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ബിപിൻ റാവത്തിനെ സംയുക്ത സേനയുടെ മേധാവിയായി തീരുമാനിച്ചത് കരസേനാ മേധാവി പദവിയിൽ നിന്ന് റാവത്ത് നാളെ വിരമിക്കാനിരിക്കെയാണ് നിയമനം ജനുവരി ഒന്നിന് റാവത്ത് ചുമതലയേൽക്കും കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ പ്രധാന ചുമതല സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന്റെ ഉപദേശക ചുമതലയും സി ഡി എസിനാണ് റൈറ്റ് സൈഡ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു സി ഡി എസിന്റെ പ്രാധാന്യം എന്താണ് സി ഡി എസിന് പ്രസക്തി എത്രത്തോളമുണ്ട് നാലാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യയിൽ സി ഡി എസിന് നിയമനം സൈനിക തലത്തിൽ എന്തു മാറ്റം ഉണ്ടാക്കും റൈറ്റ് സൈഡിലേക്ക് സ്വാഗതം പ്രതിരോധ വിദഗ്ധൻ ശ്രീ പ്രഭാകരൻ പാലേരി കണ്ണൂരിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ കെ വി തോമസ് അദ്ദേഹം കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ പ്രഭാകരൻ പാലേരി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് നാലാമത്തെ സൈനിക ശക്തി എന്ന നിലയിൽ ചീഫ് ഓഫ് ഡിഫൻസ് ചീഫ് ഓഫ് ആർമി എന്ന് പറയുന്ന രീതിയിൽ സി എന്ന രീതിയിൽ ഉള്ള ഒരു നിയമനം അത്തരം കാര്യങ്ങൾ അതിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട് അങ്ങനെ ഒരു നിയമനം വരുമ്പോൾ നമ്മുടെ ഈ മൂന്ന് സേനാ വിഭാഗങ്ങളുടെ കാര്യക്ഷമതയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം സി ഡി എസ് എന്നുള്ള ഈ പദവി ഔദ്യോഗിക പദവി മൂന്ന് സൈന്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ഇത് വളരെ മുമ്പ് തന്നെ ഇന്ത്യക്ക് വേണ്ടിയിരുന്നു എന്നുള്ള ഒരഭിപ്രായം എനിക്കുണ്ട് കാരണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും ലോകത്തുള്ള ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പദവിയുണ്ട് പലതരം പേരുകളിൽ ആ രാജ്യത്തിന് വേണ്ട മാതിരി തന്നെ അവിടെയൊക്കെ ഉണ്ട് ഉദാഹരണമായിട്ട് മാൾഡീവ്സിൽ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നു അതിൽ ഒരു മേധാവിയുണ്ട് പക്ഷേ ഇവിടെ നമ്മൾക്കുണ്ടായിരുന്നത് ഈ മൂന്ന് സൈന്യങ്ങളിലെ തലവന്മാരിൽ ആരാണ് സീനിയർ എന്ന് അദ്ദേഹമായിരുന്നു ചെയർമാൻ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന നിലയിൽ ഈ ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ജോലി അവരെ കൊണ്ട് ചെയ്യിക്കാതെ വേറൊരു പുതിയ പദവിയിലേക്ക് മാറ്റി ഒരു പുതിയ ജനറലിനെ തുല്യ പദവിയിലുള്ള വേറൊരു ജനറലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് മാത്രമാണ് സംഭവ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ നമുക്ക് വരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സൈനിക തലവന്മാർക്ക് യുദ്ധ സന്നാഹങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തുവാൻ സാധിക്കും ബാക്കിയുള്ള ചുമതലകളൊക്കെ ഇദ്ദേഹത്തിനാണ് ഏൽപ്പിക്കുക മാത്രമല്ല ഡിഫൻസ് മിനിസ്ട്രിയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരു പുതിയ വിഭാഗം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫെയേഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ ചുമതലയും ഇദ്ദേഹത്തിനായിരിക്കും അങ്ങനെയാണെങ്കിൽ യുദ്ധം നടത്തുക യുദ്ധം ചെയ്യുക എന്നുള്ളതിന് അത് മാത്രമല്ലാതെ വേറെ പ സാ സംഗതികളൊന്നും ബാക്കിയുള്ള സൈനിക തലവന്മാർ ചെയ്യേണ്ടിയില്ല അപ്പോൾ ഒരു വികേന്ദ്രീകരണം ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്ന് സൈനിക തലവന്മാർക്ക് വളരെ കാര്യക്ഷമതയോടുകൂടെ യുദ്ധസന്നാഹങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുവാൻ സാധിക്കും അതേസമയം തന്നെ ഗവണ്മെൻറ്റിന് ഒരു ഒരു പ്രത്യേക വ്യക്തിയിൽ കൂടെ ഈ യുദ്ധസന്നാഹങ്ങളെ നിയന്ത്രിക്കുവാനും സാധിക്കും മാത്രമല്ല പട്ടാളക്കാരുടെ ക്ഷേമം മനുഷ്യാവകാശങ്ങൾ ഇതെല്ലാം ഇവർക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള വികേന്ദ്രീകരണം നടക്കും സാമ്പത്തിക ഭദ്രതക്കും കാര്യക്ഷമതകൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കും അതായത് ഈ സെക്യൂരിറ്റി ലാബ്സ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ സുരക്ഷയിലുള്ള ഒരു കോർഡിനേഷൻ അതിന്റെ അഭാവം പല ഘട്ടങ്ങളിലും രാജ്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കാർഗിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അത് പലവട്ടം തെളിയിക്കപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു കോർഡിനേഷൻ വരുന്നതോടുകൂടി ഈ മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും ഈ തരത്തിൽ ഇവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇവരെ സംയോജിപ്പിക്കാൻ ഒരാൾ വരുന്നതോടുകൂടി ആ തരത്തിലുള്ള സുരക്ഷയിലുള്ള ഈ പറഞ്ഞതുപോലെ നേരത്തെ സംഭവിച്ച പോലെയുള്ള വീഴ്ചകൾ അത് പൂർണ്ണമായും ഇല്ലാതാകും അതിന് ഈ പദവി സഹായകരമാകുമെന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത് ഈ പദവി കൊണ്ട് അതുപോലെ ഈ വികേന്ദ്രീകരണം കൊണ്ട് ഇതുപോലെയുള്ള വീഴ്ച വീഴ്ചകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു സംഭവമാണ് പക്ഷേ അത് എത്രമാത്രം പ്രയോജനപ്പെടുത്താം എന്നുള്ളത് അതിലിരിക്കുന്ന ഭരണത്തിലിരിക്കുന്നവർക്കും സൈന്യത്തിലിരിക്കുന്നവർക്കും ആ നേതൃത്വത്തിനും എത്രമാത്രം കാര്യക്ഷമതയോടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വേറൊരു സംഗതിയാണ് എന്നാൽ മാത്രമല്ല നമുക്ക് എഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ വികേന്ദ്രീകരണം ബാക്കിയുള്ളവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുവാൻ സാധിക്കും മാത്രം ല്ല പൊതുവേ സൈന്യത്തിന് ഒരു ഉന്മേഷം വരാൻ ഉള്ള എല്ലാ സാധ്യതകളുമുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്കുമായിട്ട് കം താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടേത് കുറച്ചുകൂടെ ഭദ്രമാക്കാൻ കുറച്ചുകൂടെ സുരക്ഷ ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചടി ആയിരിക്കാം അവർ പ്രതീക്ഷിക്കാത്തതാണ് കാരണം ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഇതിനുള്ള അഭിപ്രായം ശുപാർശ വന്നതാണ് കാർഗിൽ യുദ്ധത്തിന് ശേഷം അതിനുശേഷം ഇപ്പോഴാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഇന്ത്യ അത് ചെയ്യും എന്നുള്ള ഒരു സംഗതി വന്നിട്ടുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മളെ കൂടുതൽ ശ്രദ്ധിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി ആയിരിക്കും നമ്മുടെ സൈന്യത്തെ കാണുക ശ്രീ കെ വി തോമസ് ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സൈനിക ശക്തി ആ രീതിയിൽ വളർന്നു വരുന്ന ഒരു സൈനിക ബലമുള്ള രാജ്യം സാമ്പത്തികമായും ലോകത്ത് നമുക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രധാനപ്പെട്ട നാല് രാജ്യങ്ങൾക്ക് സൈനിക ശക്തിയിൽ മുൻപിലുള്ള അമേരിക്ക ചൈന ഫ്രാൻസ് അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ സി ഡി എസ് എന്ന പദവി നേരത്തെ തന്നെയുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു തുടങ്ങിയത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് മാത്രമാണ് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു വൈകലുണ്ടായി അങ്ങനെ ഒരു പദവിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ അല്ലെങ്കിൽ ഈ സി ഡി എസ് ആ തരത്തിൽ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു ഏകോപനത്തിന് ആളുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ സംഭവിച്ചവരെ പോലെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാതിരുന്നതിനെയും കുറച്ചുകൂടി സുരക്ഷാ കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ജാഗ്രത പുലർത്താൻ പറ്റിയതിനെയും എന്ന ബോധ്യം അല്ലെങ്കിൽ ആ തോന്നൽ താങ്കൾക്കുണ്ടോ മിസ്റ്റർ സൂചിപ്പിച്ച പോലെ ഈ സി ഡി എസിന്റെ അപ്പോയിൻമെന്റ് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ സി ഡി എസിനെ പറ്റി ഉള്ള ആ ഒരു പദവി ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മുടെ ഡിഫൻസും അല്ലെങ്കിൽ ഗവൺമെൻറ്റും കാലാകാലം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഈ നിർദ്ദേശം വന്നു ഇതിന് സമാനമായ സി ഡി എസിന് തുല്യമായിട്ടുള്ളൊരു പോസ്റ്റ് സൃഷ്ടിക്കുക എന്നുള്ളൊരാശയം വന്നപ്പോൾ എതിരായിട്ട് പല കോർണറുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് ഫോഴ്സസിൽ വിമർശനം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജനറൽ കൃഷ്ണറാവു ഇതുപോലെ ഈ നിർദ്ദേശവുമായി മുന്നോട്ട് വരികയും എന്നാലും ഈ വിവിധ സേനാ വിഭാഗങ്ങൾക്കുള്ള ഒരു ഐക്യത്തിൻ്റെ അഭാവത്തിൽ ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് താങ്കൾ സൂചിപ്പിച്ച പോലെ കാർഗിൽ യുദ്ധത്തിൽ ഈ കോർഡിനേഷൻ അതിന്റെ അഭാവം വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പ്രത്യേകിച്ച് ആർമിയും എയർഫോഴ്സും തമ്മിലുള്ള കോർഡിനേഷന്റെ അഭാവം പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ ഇന്റലിജൻസിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ കാർഗിൽ യുദ്ധത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഒരു കാർഗിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് ആ കാർഗിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് കാർഗിൽ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഒന്നിലെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരുന്നു ഹയർ ഡിഫൻസ് ഫോർമേഷന്റെ ഒരു രൂപീകരണത്തിൽ അല്ലെങ്കിൽ അതിലൊരു റിഫോംസ് നടത്തേണ്ട ആവശ്യകത അതിന്റെ ഒരു ഫലമായിട്ടാണ് നരേഷ് ചന്ദ്ര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വളരെ വ്യക്തമായിട്ട് നരേഷ് ചന്ദ്ര കമ്മീഷൻ തങ്ങളുടെ റെക്കമെന്റേഷനെ സൂചിപ്പിച്ച ഒന്നാണ് ഇതിന് തുല്യമായിട്ട് അഥവാ സി ഡി എസിന് പ്രക്കോഷറായിട്ടുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം ആ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതനുസരിച്ച് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അതും ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് എന്നാൽ എന്നാൽ അത് വളരെ പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ചെയർമാൻ ഓഫ് ദി ചീഫ് പോസ്റ്റ് സ്റ്റാഫ് കമ്മിറ്റി അതൊരു പാർട്ട് ടൈം റൊട്ടേഷൻ അസൈൻമെന്റ് ആയിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ ആ കമ്മിറ്റിക്ക് കാര്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ആ പോസ്റ്റിൽ ആ റൊട്ടേഷൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്ത സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് ഉദ്യോഗസ്ഥന് അത് കാര്യമായിട്ട് ആ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ യു പി എ ഗവൺമെന്റും എൻ ഡി എ ഗവൺമെന്റും രണ്ട് ശ്രമിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ രണ്ട് ഡെക്കേഡിന്റെ നമ്മുടെ സൈനിക വിഭാഗത്തിന്റെ ഇതുമായിട്ട് ചിന്ത പിടിക്കുമ്പോൾ വിചിന്തനം ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാക്കുന്നത് പത്തു വർഷത്തെ യു പി എ ഭരണകാലത്തോ അല്ലെങ്കിൽ പത്തു വർഷത്തിൽ എൻ ഡി എ ഭരണകാലത്തോ ഈ പ്രസ്ഥാനവും അല്ലെങ്കിൽ സി ഡി എസ് നടപ്പാക്കുന്നതുമായിട്ട് പല ശ്രമങ്ങൾ നടന്നു അതിന്റെ അന്തിമ ഫലമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ആ ഈ ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി ഡി എസ് എന്ന് ഡിക്ലെയർ ചെയ്യുകയും കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഡിഫൻസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ക്ലിയറൻസോട് കൂടി പുതിയ ബിപിൻ റാവത്തിനെ ആ പോസ്റ്റിലേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് ഇത് പല രംഗങ്ങളും നമ്മുടെ സഹായകരമാണ് എന്തെന്ന് പറഞ്ഞാൽ ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ കേന്ദ്ര ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരുന്നു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർക്ക് അമിതമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയത്തക്കത് ക്യാബിനറ്റ് റാങ്ക് നൽകിക്കൊണ്ട് ഡിഫൻസ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് നാഷണൽ ഡിഫൻസ് അഡ്വൈസർക്ക് അത് സേനാ വിഭാഗങ്ങളിൽ അത് ിൽ സർക്കാരിന് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഉപദേശിക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് സൈന്യത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുക അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും സർക്കാരിനുമിടയിലുള്ള മിഡിൽമാനായി ഒരു സിംഗിൾ പോയിന്റ് അഡ്വൈസർ എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് എത്രത്തോളം പ്രയോജനകരമാകും ശ്രീ കെ വി തോമസ് സർക്കാരും സൈന്യവുമായുള്ള ഏകോപനത്തിൽ വളരെ കറക്റ്റായിട്ട് മിസ്റ്റർ രഞ്ജിത്ത് എന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇതൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ സിംഗിൾ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുമ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എടുത്തു സൂചിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ന്യൂക്ലിയർ കമാൻഡ് നിലവിൽ വന്നിട്ടുണ്ട് നമ്മൾക്ക് സൈബർ കമാൻഡ് സ്പേസ് സ്പേസ് രംഗത്തിലുള്ള അല്ലെങ്കിൽ സൈബർ അറ്റാക്കിനെ നേരിടാനുള്ള ഇതിനുള്ള കമാൻഡുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെപ്പറ്റി ഏകോപിച്ചുകൊണ്ടൊരു സിംഗിൾ പോയിന്റിൽ ഗവൺമെന്റിന് അഡ്വൈസ് നൽകുക ഇവിടെ മിസ്റ്റർ പ്രൊഫായൻ സൂചിപ്പിച്ച സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അതിലെ ഒരു സെക്രട്ടറി സ്ഥാനത്ത് തുല്യമായിട്ടുള്ള വാക്കാണ് ഇദ്ദേഹം വഹിക്കുന്നത് മാത്രമല്ല ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സി ഡി എസിന്റെ ഈ പോസ്റ്റിലിത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ഒരു പ്രവ പെർമനന്റ് ആയിട്ടുള്ള സംവിധാനമായിരുന്നു ഒരു പെർമനന്റ് ചെയർമാൻ എന്നുള്ള ഒരു സംവിധാനമാണ് ഒരു പെർമനന്റ് ചെയർമാൻ എന്നുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ യുദ്ധസംബന്ധമായിട്ടല്ലെങ്കിൽ മാത്രമല്ല ഡിഫൻസിന്റെ സമസ്ത മേഖലകളിലും എന്തൊക്കെ പരിഷ്കരണങ്ങൾ നടത്തണം അവിടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ കാര്യങ്ങൾ എത്ര കൊണ്ടെത്തണം അല്ലെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ സേനാ വിഭാഗത്തിനാണ് കൂടുതൽ പ്രൊക്യർമെന്റ് നടത്തേണ്ടത് അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ ഈ സിംഗിൾ പോയിന്റ് ഉള്ള കൂടി രാഷ്ട്രീയ വർഷങ്ങളിലേക്ക് പ്രതിപക്ഷം അടക്കം ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബിപിൻ റാവത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത് ഒരു സിംഗിൾ പോയിന്റ് പവർ കോൺസെൻട്രേഷനിലെ കാര്യങ്ങൾ പോകും അധികാരം ഒരു സൈഡ് സ്ഥലത്തെ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് പോകും അത് ഇതുവരെ നമ്മൾ പുലർത്തി വന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി മാറും കൂടുതൽ അധികാരം അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നിയന്ത്രണം പൂർണ്ണമായും അവിടെ ആയിരിക്കും പ്രത്യേകിച്ച് സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരാളെ ഈ പദവിയിൽ വെക്കുക എന്ന് പറയുന്നതും ആശങ്കയുളവാക്കുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം അതിനെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ആ തരത്തിലുള്ള ഒരു അധികാര കേന്ദ്രീകരണത്തിലേക്ക് സി എന്ന പദവി എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ടോ ഇതിൽ രാഷ്ട്രീയവുമായിട്ട് കലക്കുവാൻ ബന്ധപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇതുവരെ ഇന്ത്യൻ പട്ടാളത്തിൽ സംഭവിച്ചിട്ടുമില്ല രണ്ടാമത് ഇതുപോലെ ഒരു സൈന്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി അത് മൂന്ന് സൈന്യങ്ങളുടെയും അതുപോലെ സി ഡി എസിലും ഇരിക്കുന്ന വ്യക്തികൾ വളരെ അധികം പക്വതയുള്ള വ്യക്തികളായിരിക്കും കാരണം അത്രയും കാലം അവർ അതുപോലെയുള്ള ജോലികളാണ് ചെയ്തിട്ടുള്ളത് അവരെ പറ്റിയൊന്നും യാതൊരു തരത്തിലുള്ള സംശയവും എനിക്കില്ല അങ്ങനത്തെയുള്ള പക്വതയുള്ള വ്യക്തികളാണ് അവിടെ വേണ്ടതും അപ്പോൾ ഗവൺമെൻറ് ഏത് വന്നാലും നിയമിക്കുന്നത് അതുപോലെയുള്ള വളരെയധികം ഉള്ള പക്വതയുള്ള വ്യക്തികളെയായിരിക്കും റാവത്തിന് എനിക്കറിയാം അദ്ദേഹത്തെ ഞാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ ആ സ്ഥാനത്തിരിക്കുവാൻ അതിനു മാത്രം ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം എനിക്കറിയാം കഴിഞ്ഞ വർഷം അദ്ദേഹമായിട്ട് ഞാൻ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ രാഷ്ട്രീയം രാഷ്ട്രീയമാണ് അതുപോലെ നടക്കും പക്ഷേ ഇതുവരെയുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ പട്ടാളവും രാഷ്ട്രീയവും തമ്മിൽ എങ്ങനെയാണ് അദ്ദേഹം ഈയിടെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഈ പൗരത്വ വിഷയത്തിൽ നടത്തിയ ഇടപെടൽ അതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഒരു സൈനിക മേധാവിക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുന്നു അതിനുള്ള കൃത്യമായ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു അതാണ് ഈ പറഞ്ഞ പോലെ ഈ നിയമനം വന്നതിന് ശേഷവും പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നു സർക്കാർ എന്ത് നയം സ്വീകരിച്ചാലും അത് പിന്തുണയ്ക്കുന്ന ആ തരത്തിൽ നിൽക്കുന്ന അഭിപ്രായ പ്രകടനം പരസ്യമായി പോലും പറയുന്ന ഒരാൾ അപ്പോൾ അതിന്റെ പ്രതിഫലമാണ് നിയമനം എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് പല പ്രതിപക്ഷ പാർട്ടികളും അത് പറയുന്നത് അവരുടെ ഇഷ്ടമാണ് അതിനെ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഞാൻ കാണുന്നില്ല ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അതായത് യുദ്ധം ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനൊന്ന് യുദ്ധത്തിൽ ഞാൻ കറാച്ചി ഭാഗത്തുണ്ടായിരുന്നു യുദ്ധം ചെയ്തിട്ടുള്ള ഒരു എന്ന നിലയിൽ ഞാനിതൊന്നൊരു എടുക്കുന്ന ഒരു സംഗതിയാണ് ദേശത്തെ നമ്മൾ രക്ഷിക്കേണ്ടത് അത് ഇവരെ കൊണ്ട് സാധിക്കും അല്ലാതെ ഒരു പ്രത്യേക പ്രതിപക്ഷ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ എന്താ പറയുക അനുകൂലിച്ചുകൊണ്ട് ഇതുവരെ ഒരു പട്ടാളക്കാരനും പ്രവർത്തിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഉപദേശങ്ങൾ ഉദാഹരണമായിട്ട് ഒരു ഗവണ്മെന്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അനുസരിക്കേണ്ടത് ഒരു പട്ടാളക്കാരൻ്റെ കടമയാണ് ഈ പട്ടാളക്കാരൻ്റെ കണ്ണിൽ ഭരിക്കുന്ന പക്ഷവും പ്രതിപക്ഷവും രണ്ടും കൂടെ ചേർന്നാണ് ഗവൺമെൻറ് അത് ഞാൻ എത്രയോ കണ്ടതാണ് ഞാൻ എത്രയോ ഗവൺമെൻറ് മന്ത്രിമാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെയൊന്നും എനിക്ക് യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നെന്താണെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് ഈ സംഭവം വളരെ സന്തോഷം തരുന്നതാണ് കുറേ കാലം മുമ്പ് തന്നെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങളും ലെക്ചറുകളിലും ഞാൻ കൊണ്ടുവന്നിരുന്നു എന്തുകൊണ്ടാണ് നമ്മളിത് വൈകിക്കുന്നതെന്ന് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്തതിൽ എനിക്ക് ഒന്നും പറയാനില്ല ഉദാഹരണമായിട്ട് അമേരിക്കയിലാണെങ്കിൽ ചെയർമാൻ ജോയിൻറ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയും പണ്ട് കോളിൻ പവലിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഫൈവ് ആണ് ഇവിടെ തുല്യ പദവിയിലുള്ള അതായത് ഫോർ സ്റ്റാർ ജനറൽസ് ആണ് ഇവിടെയുള്ളത് തുല്യ പദവിയിലുള്ളവരാണ് ഉള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രമോഷൻ ഇതൊരു പ്രമോഷനായിട്ടല്ല ഞാൻ കാണുന്നത് മറ്റ് മൂന്ന് സായുധ സേനകളിലെ തലവന്മാരും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നില്ല ഇദ്ദേഹത്തിന് അവരുടേതായ ശമ്പളമാണ് അതേ ശമ്പളമാണ് ജനറലിൻ്റെ ശമ്പളമാണ് നാളെ ഒരു പക്ഷേ ഒരു അഡ്മിറൽ ആയിരിക്കാം ചെയർമാൻ ജോയിൻ ചീഫ് ഓഫ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആകുന്നത് ഇന്ത്യയിൽ അപ്പോൾ ഇവിടെയൊന്നും രാഷ്ട്രീയം കൊണ്ടുവരാൻ എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് സാധ്യമല്ല പക്ഷേ പ്രതിപക്ഷം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ പ്രതികൂലിക്കും അവരോട് അനുകൂലിക്കാതെ അവർ അവരെന്തു ചെയ്യുന്നു അത് അതാണല്ലോ ചെക്ക്സ് ആൻഡ് ബാലൻസ് എന്ന് നമ്മൾ പറയുന്നത് അതിലെനിക്ക് യാതൊരു പരിഭവവുമില്ല പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ എന്തും പറയാൻ സാധിക്കും അത് പറയേണ്ടതും അവരുടെ കടമയാണ് പക്ഷേ അവരും കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ സ്വദേശീയ സുരക്ഷയാണ് ഇത് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ഒരു നല്ലതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ തന്നെ നമ്മുടെ സായുധ സേനകൾക്ക് ഇന്ത്യയെ എങ്ങനെ സുരക്ഷിതമാക്കണം എന്നുള്ള എല്ലാ അറിവുമുണ്ട് അവർക്ക് ആത്മവിശ്വാസവും ഉണ്ട് അവരെയൊന്നും ഇതുപോലെയുള്ള അവർക്ക് ഒഴിഞ്ഞു മാറുവാൻ ശ്രീ കെ വി തോമസ് ഈ സാമ്പത്തിക ഇടപാടുകൾ അത് സൈന്യവുമായി ബന്ധപ്പെട്ടത് അത് പലപ്പോഴും പലതരത്തിൽ കാലതാമസം ഉണ്ടാകാറുണ്ട് വിമർശന വിധേയമാകാറുണ്ട് രാഷ്ട്രീയ ഇടപെടലുകൾ ആ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട് പല ആവശ്യങ്ങളും സൈന്യത്തിന് ആവശ്യമായ പല കാര്യങ്ങളും കൃത്യമായി സാധിച്ചു കൊടുക്കാൻ സർക്കാരുകൾക്ക് ആവുന്നില്ല എന്ന പരാതി വരാറുണ്ട് നമ്മുടെ കാവൽ ഭടന്മാരായ കണ്ണിൽ ഒഴിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ഇവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നൽകാൻ പലപ്പോഴും രാഷ്ട്രീയ ഇടപാടുകൾ കൊണ്ട് സാധിക്കുന്നില്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊക്കെ ഈ സാമ്പത്തിക ഇടപാടുകളും ഇത്തരത്തിലുള്ള ഈ സി ഡി പരിധിയിൽ വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ സർക്കാരും സൈന്യവുമായുള്ള ഇടയ്ക്ക് മറ്റ് രാഷ്ട്രീയ ഇടപെടുകൾ ഇല്ലാതെ ഇത്തരത്തിൽ സി ഡി എസ് വഴി സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെയുള്ള പരാതികൾ പരിഹരിക്കാനും അപര്യാപ്തകൾ ഇല്ലാതാക്കാനും ഒക്കെയുള്ള സഹായകരമായി ആ സംവിധാനം മാറാനുള്ള സാഹചര്യമുണ്ടോ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റാണ് ഉയർത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ പ്രവർത്തനം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ സിവിൽ ബ്യൂറോക്രസി ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം അല്ലെങ്കിൽ എഴുപത് വർഷക്കാലം സിവിൽ ബ്യൂറോക്രസി വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചു പക്ഷേ ഇന്ത്യയിലെ സിവിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ജേർണലിസ്റ്റുകളാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരിക്കൽ കേരള കേഡറിലുള്ളൊരു ഓൾ നാളെ ഒരു ഡിഫൻസ് സെക്രട്ടറിയായി മാറുന്നു വേറൊരു മിനിസ്ട്രിയിലേക്ക് പോകുന്നു അങ്ങനെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പല ഡിഫൻസ് പ്രോജക്റ്റുകളും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രൊക്യൂർമെന്റ് പ്ലാനുകളും ഡിലേ സംഭവിച്ചിട്ടുണ്ട് അഞ്ച് വർഷം തൊട്ട് പത്ത് വർഷം തൊട്ട് പതിനഞ്ച് വർഷം തൊട്ട് ഡിലേ സംഭവിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയത്തക്കത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് രാഷ്ട്രീയ തലത്തിലുള്ള പരാജയം അല്ലെങ്കിൽ കാലാകാലത്തിൽ ഡിഫൻസിന്റെ ചുമതല വഹിച്ചിട്ടുള്ള ഡിഫൻസ് മിനിസ്റ്റർമാരുടെ പരാജയമാണ് ഈ പരാജയങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സി എന്നുള്ള ഈ പുതിയ പദവി ആ പദവിയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ പെർമനന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ട് ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ ആ റോൾ കൂടി പയിക്കുന്ന സി ഡി എസ് സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതൊക്കെ പ്രയോറിറ്റീസ് ഏതൊക്കെ സേനകൾക്ക് പ്രയോറിറ്റീസ് കടത്തണം പ്രൊക്യൂർമെൻ്റ് എങ്ങനെ ദുരിതപ്പെടുത്തണം അതുപോലെ തന്നെ സേനയിൽ അംഗങ്ങൾക്ക് ഏത് രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം ഇതിങ്ങനെ ഒരു പറ്റം ചാർട്ടർ ഇതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും സി ഡി എസിന് ഈ പെർമനന്റ് ചീഫ് ചെയർമാൻ ഓഫ് ദ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്നുള്ള പദവിയിൽ നിർവഹിക്കുവാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക രംഗത്തുള്ള പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ സൈന്യ വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാലാകാലങ്ങളിൽ പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അവരുടെ മനോവീര്യം വളർത്തുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരു ഘടകമാണ് അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ സി എന്നുള്ള പദവി നൂറ് ശതമാനത്തോളം നമ്മുടെ ഡിഫൻസ് സർവീസിനെ അതാ പക്ഷേ ആ സി ഡി എസ് പദവിയിലേക്ക് വരുന്ന വ്യക്തികൾ ഏത് രീതിയിൽ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിലുള്ള താതാൽമ്യ സിനർജി എസ്റ്റാബ്ലിഷ് ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ ഒന്നുകൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇവിടെ ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട മിസ്റ്റർ പ്രഭാകരെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ ഇതുപോലെ ഒരു സിസ്റ്റം നടപ്പിലാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വേൾഡ് വാട്ടർ നിക്കോസ് ആക്ട് വന്നതിൻ്റെ ഒരു പ്രധാനം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അവിടെ ഒരു സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പ് മിലിറ്ററിക്ക് കൊടുക്കും ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് നിരന്തരങ്ങളായിട്ടുള്ള ഗോൾഡ് വാട്ടർ എന്ന് പറയുന്ന സെനറ്ററും നികോളാസ് എന്ന് പറയുന്ന കോൺഗ്രസ്മാനും നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അവിടെ ഒരു സെൻട്രലൈസ്ഡ് സെൻട്രലൈസ് സിസ്റ്റമായിട്ടുള്ള ഇതിന്റെ ചീഫ് പോസ്റ്റ് ആഫിനായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു സി ഡി എസിന് തുല്യമായിട്ടുള്ള പോസ്റ്റ് ഒരു സെൻട്രലൈസ് സിസ്റ്റം അവിടെ നിലവിൽ വന്നു ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ചൈന ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമെന്ന് അറിയപ്പെടുന്ന പീപ്പിൾസ് ലിബറേഷൻ സമൂലമായ പരിവർത്തനങ്ങൾ ലീപ്പിംഗ് ആ ആ ഇതുപോലെ പരിഷ്കാരങ്ങൾ നടത്തി അവിടെ തുല്യമായിട്ടുള്ള ഇവിടെ സി ഡി ഒരു ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിനെ നിയമിച്ചു അവിടെ റീസ്ട്രക്ചറിംഗ് ഉണ്ടാക്കി ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ സാമ്പത്തികപരമായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് നമ്മുടെ അവസാനത്തെ ബഡ്ജറ്റിൽ ഡിഫൻസ് അലോക്കേഷൻ ഏകദേശം അറുപതോളം അറുപത് ബില്യൻ യു എസ് ഡോളറാണ് അറുപത് ബില്യൺ യു എസ് ഡോളർ ഏകദേശം ഇന്ത്യയുടെ ജി ഡി പിയുടെ രണ്ട് ശതമാനം മാത്രമാണ് പക്ഷേ ഈ രണ്ട് ശതമാനമായിട്ടുള്ള അറുപത് ബില്യൺ യു എസ് ഡി ഡി പിയിൽ അറുപത് ശതമാനത്തോളം ഇവിടുത്തെ ഡിഫെൻസ് സർവീസിലും ഉള്ളത് ഉദാഹരണത്തിന് ഏകദേശം പതിനൂന്ന് ലക്ഷത്തോളം സർവിംഗ് പേഴ്സണൽ റിട്ടയർഡായിട്ടുള്ള മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം റിട്ടയർഡ് പേഴ്സണൽ സിവിലിയൻ പേഴ്സണൽ വർക്ക് വേണ്ടി ചിലവഴിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ഏത് രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ ഇതൊരു റിഫോംസ് നടപ്പാക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ചൈനയിൽ മാൻപവറിൻ്റെ ഡ്രാസ്റ്റിക് ആയിട്ട് നിർവഹിച്ചുകൊണ്ട് ടെക്നോളജി അല്ലെങ്കിൽ അതുപോലെ തന്നെ അധ്വാധിനിക മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തെ നവീകരിക്കുന്ന ഒരു പ്രക്രിയ നടത്തിയിരുന്നു അതുപോലെ തന്നെയാണ് അഞ്ചു വർഷത്തെ പ്ലാനും അല്ലെങ്കിൽ രണ്ടു വർഷത്തെ റോളിംഗ് പ്ലാനും എല്ലാം സി ഡി എസിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ആ കമ്മിറ്റിയുടെ പ്രത്യേക കമ്മിറ്റിയുടെ അധികാരം അതിൽ ഡിഫൻസ് സെക്രട്ടറി സാമ്പത്തികമായ വിഷയങ്ങൾ സി ഡി എസിന്റെ പരിധിയിൽ വരുമ്പോൾ എന്ത് ഉണ്ടാകുമെന്ന കാര്യമാണ് ശ്രീ കെ വി തോമസ് വ്യക്തമാക്കിയത് ശ്രീ പ്രഭാകരൻ ബാലതി മറ്റൊന്ന് ഈ ഓപ്പറേഷണൽ കമാൻഡ് നൽകിയിട്ടില്ല സി ഡി എസിന് ഈ ഏകോപനം മാത്രം ാണ് സി ഡി എന്റെ ചുമതലയിൽ വരിക എന്ന് പറയുന്നത് ഈ സി ഡി എസ് എന്ന പദവിക്ക് യോജിക്കുന്നത് തന്നെയാണോ അല്ലെങ്കിൽ അത് ഒരു പോരായ്മയാണോ അതുകൂടി നൽകേണ്ടതുണ്ടായിരുന്നോ അതോ പരമാധികാരം എന്ന രീതിയിലെ കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണോ എങ്ങനെയാണ് കാണേണ്ടത് ആവശ്യം ഞാൻ നേരത്തെ അതായത് ഓപ്പറേഷൻ ഒരു ഭാഗം ബാക്കിയുള്ള എല്ലാ സംഗതികളും ഓപ്പറേഷനിലെ സന്നാഹങ്ങളൊക്കെ വേറൊരു ഭാഗമാക്കി ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക അതൊക്കെ വേറൊരു ഭാഗമാക്കി മാറ്റുന്നു അപ്പോൾ ഈ സൈനികത്തിൻ്റെ സൈന്യത്തിൻ്റെ തലവൻ അവരൊക്കെ ചീഫ് ഓഫ് ആയി മാറുകയാണ് അവരൊക്കെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും പക്ഷേ അവരുടെ മെയിൻ പ്രധാനപ്പെട്ട ജോലി ഓപ്പറേഷനാണ് അപ്പോൾ അവർക്ക് അതിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ളതൊക്കെയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും ബാക്കിയുള്ളവർക്കും രണ്ട് തരത്തിലുള്ള ജോലി ചാർട്ടർ ഓഫ് ഡ്യൂട്ടീസ് മാറി വരികയാണ് അപ്പോൾ സാധാരണ ഒരു ചെയർമാൻ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ആണെങ്കിൽ അദ്ദേഹത്തിന് പലതും ശ്രദ്ധിക്കേണ്ടി വരും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓപ്പറേഷനും ശ്രദ്ധിക്കേണ്ടി വരും ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ അഞ്ച് തരം പ്രതലങ്ങളിലാണ് യുദ്ധം ചെയ്യേണ്ടത് മൂന്ന് പ്രതലങ്ങളിലുള്ള സൈനികർ കൂടിയിട്ട് അതായത് കര കടൽ ആകാശം അവർ ചെയ്യേണ്ടത് ബഹിരാകാശത്തും സൈബർ സ്പേസിലും കൂടെ അവർ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ യുദ്ധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവർക്ക് സഹായമാവുന്നതാണ് ഈ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ നിയമനം അപ്പോൾ ഈ സംഗതി ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ അത് കേന്ദ്രീകരണമായി മാറും ലോകത്തിലെല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് നടക്കുന്നത് ഉദാഹരണമായിട്ട് ചെയർമാൻ ജോൺ ചീഫ് ഓഫ് സ്റ്റാഫ് അമേരിക്കയിൽ അദ്ദേഹമല്ല യുദ്ധം നടത്തുന്നത് പക്ഷേ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള ആസൂത്രണത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് പലതരം തന്ത്രങ്ങൾ ഇവർ രചിക്കേണ്ടതുണ്ട് രൂപരേഖകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നാല് വ്യക്തികളും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ബാക്കിയുള്ള ചൈന നേതാക്കന്മാരും മാത്രമല്ല ബാക്കി സൈന്യവുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കി എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടായിരിക്കും ഈ തീരുമാനങ്ങൾ എടുക്കുക ഹൈലി ഡീസെൻട്രലൈസ്ഡ് സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നത് പക്ഷേ അവിടെ എത്രമാത്രം കാര്യക്ഷമതയോടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് എത്രമാത്രം സൗകര്യം കൊടുക്കുന്നു അവിടെയുള്ളവർ എത്രമാത്രം കഴിവുള്ളവരാണ് അതിനനുസരിച്ചായിരിക്കുമെന്ന് മാത്രം തീർച്ചയായിട്ടും കോൺഫ്ലിക്ട്സ് ഉണ്ടാകും ഘർഷണങ്ങളുണ്ടാകും ഫോഗ് ആൻഡ് ഫ്രിക്ഷൻ ഉണ്ടാകും മഞ്ഞും ഘർഷണങ്ങളും ഉണ്ടാകും അങ്ങനെ പലതരം സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വലിയൊരു ശക്തിയായി മാറാനൊന്നും പറ്റില്ല അതിനൊക്കെയുള്ള സൗകര്യം ഒരു ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അത് ഈ സമയത്തിൻ്റെ ആവശ്യവുമാണ് കാരണം ഇനിയും നമ്മൾ നീണ്ടുപോയി നീട്ടിപ്പോയി കൂട കൂടാ ബാക്കിയുള്ള രാജ്യങ്ങൾ എത്രയോ മുന്നിൽ എത്താൻ പോകുന്നുണ്ട് അവരുടെ ഗവർണൻസ് സംവിധാനം മാറ്റിക്കൊണ്ട് അപ്പോൾ ഇതൊരു മിലിറ്ററി ഗവണ്ണൻസ് സംവിധാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത് അതിൽ ഞാൻ നോക്കുന്നത് എത്രമാത്രം നമുക്ക് വികേന്ദ്രീകരണത്തിൽ കൂടെ ഗുണമുണ്ടാകും എത്രമാത്രം നമ്മുടെ സാധാരണ സൈനികർക്ക് എത്രമാത്രം ഗുണം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് കറപ്ഷന് സാധ്യതകൾ കുറയും ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ശ്രീ പ്രഭാകരൻ പാലേരി വിഷയത്തിൽ താങ്കളുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശ്രീ കെ വി തോമസ് താങ്കളും വിഷയത്തിൽ വിലപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കായി പങ്കുവച്ചു ഏതായാലും ചീഫ് ഓഫ് ആർമി ആ രീതിയിൽ സൈനിക ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പേരിൽ സംയുക്ത സൈനാധിപൻ എന്ന രീതിയിൽ ഉള്ള നിയമനം ബിപിൻ റാവത്തിൻ്റെ ഇന്ന് രാജ്യം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു അത് അതുതന്നെയാണ് ഇന്ന് റൈറ്റ് സൈഡ് വിഷയമാക്കിയെടുത്ത് ചർച്ച ചെയ്ത് പ്രേക്ഷകർ ചർച്ച കണ്ടുവരുന്ന പ്രേക്ഷകർക്കും നന്ദി ഒപ്പം പങ്കെടുത്ത അതിഥി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും നന്ദി നാളെ മറ്റൊരു വിഷയവുമായിത്താം റൈറ്റ് സൈഡ് നമസ്കാരം